അസ്സലാമു അലൈക്കും. നമ്മുടെ ഓഗസ്റ്റ് 12 ട്ടോ, ഓഗസ്റ്റ് 12 വെള്ളിയാഴ്ച ഇന്ന് ഷിയാപ്കയുടെ യാത്ര നമ്മുടെ റാഹില എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും ഒരു 20 കിലോമീറ്റർ അകലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് വീഡിയോ എടുക്കാൻ വരുന്നത്. സംഭവം ഷിയാപ്ക താമസിക്കുന്ന റൈല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭയങ്കരമായത് കൊണ്ട് തന്നെ നമുക്ക് ഷിയാപ്കയുടെ കൂടെ പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സമയം ഏകദേശം 10 മണിയായി, വളരെ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാവിലത്തെ യാത്ര അദ്ദേഹം നിർത്തിവെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇനി എന്തായാലും അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിന്റെ അടുത്ത് പോവുകയാണ്. നമുക്കൊരു ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ? രാജേഷ് പാട്ടി ആ ബ്യാക്കി രാജസ്ഥാൻ. അപ്പോ രാജസ്ഥാനിലെ ഈ ബായി നമുക്കൊരു ലിഫ്റ്റ് വന്നിട്ടുണ്ട്. നമ്മള് ഇദ്ദേഹത്തിന്റെ ബൈക്കിലാണ് പോകുന്നത്. നമുക്ക് ഇനി ഒരു 20 കിലോമീറ്റർ പോകേണ്ട ഷിയാപ്ക ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ യാത്ര തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്ക് അടുത്ത ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ഇനി എന്തായാലും ഈ ട്രക്കിലായിരിക്കും നമ്മൾ പോകാനിരിക്കുന്നത്. അപ്പോ ഈ ട്രക്കാരൻ നമുക്ക് ലിഫ്റ്റ് തന്നിട്ടുണ്ട്. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ബൈക്കിൽ ലിഫ്റ്റ് അടിച്ച് പോകാൻ കഴിയാത്തത്. അപ്പോൾ ഈ സമയം ഏകദേശം 11:30 ആയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് എത്തുന്നതായിട്ട് നമുക്ക് പിന്നെ അടുത്തുള്ള പള്ളിയും കണ്ടെത്തണം. അതൊക്കെയാണ് നമ്മളെ കാഴ്ചകൾ. അപ്പോൾ ഈ വണ്ടിയിൽ നമ്മൾ ലിഫ്റ്റ് അടിച്ച് പോകുന്നതായിരിക്കും. ഇനി എൻ്റെ കൂടെ ഗഫാർ ഉണ്ടായിരിക്കും. നമുക്ക് ഈ വഴിയൊരു ലിഫ്റ്റ് വന്നിട്ടുണ്ട്. അമ്മയുടെ പേര് മറ്റൊക്കെ ചോദിച്ചോളാം. ഇദ്ദേഹം ഒരു 6 കിലോമീറ്റർ വരെ നമ്മൾ എത്തിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ടല്ലോ, നമുക്കൊരു ഹീറോ CT Deluxe അടുത്ത ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബായിയുടെ കൂടെ ആണ് പോകുന്നത്. അപ്പൊ അടുത്ത ലിഫ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എവിടെ വരെ പോകുന്ന അറിയില്ല, എവിടെ വരെ പോകാം. നമുക്ക് ഒരു ലിഫ്റ്റ് ഇടാണ്. അപ്പൊ ഞാൻ ഈ ലിഫ്റ്റ് വെച്ച് വന്നിരുന്നു. ഭായ് ആപ്ക നാം ബോലിയ നാ ശുഭം ശുഭം ആ ബിൽവാരക്ക് ബന്ധ അഭി ബിൽവാര ജാരാനാ. അപ്പോൾ ഇദ്ദേഹം നമുക്ക് ലിസ്റ്റ് തരാണ്. ഇദ്ദേഹത്തിന് കൂടെ ലിസ്റ്റ് വന്നിട്ടോ. എന്തായാലും ഇദ്ദേഹം ഇന്നത്തെ വീഡിയോ ഉണ്ടായിരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ശുഭം നമ്മുടെ ലിസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അന്നത്തെ ലിസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഷിയാപ്ക താമസിക്കുന്നത് ആ അവിടുത്തെ ഒരു ഹോട്ടലാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. സുനോദിയ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടുന്ന് ഇദ്ദേഹത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഭായ് ഏക് ഒരു ബാർ ആപ്ക ചാനൽ കാ നാം ഭീ ബോൾ ദോ. हेलो गाइस, या फर्स्ट ऑफ ऑल ये लोग जो कर रहे हो उसको सपोर्ट करें. हाँ, ये लोग बहुत ही अच्छा कंटेंट बना रहे हैं. हाँ, तो प्लीज़ सपोर्ट करें क्योंकि कोई इजी कंटेंट नहीं है. हाँ, हमारी यूट्यूब की इंडस्ट्री में. सो कीप सपोर्टिंग, लाइक करें, चैनल को सब्सक्राइब करें और बहुत सारा सपोर्ट करें इन लोग को. हाँ, ये लोग बहुत मेहनत कर रहे हैं. किसी और स्टेट में जाके आप ऐसा हिच हाइकिंग करके ट्रैवल करना है बहुत ही मुश्किल पार्ट होता है. मेरे पास तो गाड़ी है, मैं तो गाड़ी से ब्लॉग करता हूँ. बट ये बहुत मुश्किल पार्ट है. सो कीप लविंग. सो मेरे चैनल का नाम है रोवर शुभ, ROVER SHUBH. और मैं हिस्टोरिकल वीडियोस बनाता हूँ. और मैं भी इन सितंबर में मैं लद्दाख की ट्रिप प्लान कर रहा हूँ. सो कीप कनेक्ट टू मी. ഞാനിപ്പോഴത് കവലിയാസ് ബിൽവാർ എന്ന സ്ഥലത്താണ്. ഇവിടെ ഈ ഗ്രാമത്തിൽ ഒരുപാട് ആളുകൾ ഷിയാപ്കയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നാം ബോൾ തന്നെ പ്രകാശ് ചക്കോർ സിംഗ് ദിയാസ് ഖാൻ ഷക്കീൽ അഹമ്മദ് സദ്ദാം ഹുസൈൻ സദ്ദാം ഹുസൈൻ. അപ്പോൾ ഇവരൊക്കെ ഷിയാപ്കയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഷിയാപ്കിലോമീറ്റർ ദൂർ സായം 30 किलोमीटर दूर से आया है. ओके, बहुत शुक्रिया भाई आपको मिला कर. നമുക്ക് ഇവിടെ ഒരു യുപിയിൽ നിന്ന് ഷിയാപ്കയെ കാണാനും വേണ്ടി ഒരു വീൽ ചെയറിൽ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെട്ടു നോക്കാം. അസ്സലാമു അലൈക്കും. ആപ്ക നാം ബോലിയ നാം ബോലാ. മേരാ നാം ഹൈ സൂഫി അനീസുൽ ഖാദരി. ആഹാ, കാ ക്യോ ആപ് ബോലിയ. ഹം റഹ്നേ വാലേ ഹം യുപി ഉത്തർപ്രദേശ് രാംപൂർ ജില്ല. രാംപൂർ സേ ആപ് സിർഫ് ഷിയാപ്കി മോ अरे शहाब की मोहब्बत में यहाँ पर खड़े. यहाँ पर खड़े तो यहाँ से गुजर जाएंगे तो कम से कम एक दर्शन तो हो जाएंगे. दर्शन हो जाएंगे. अल्लाह ताला उनके हज को कबूल फरमाए और उनकी मेहनत को अल्लाह तबारक व ताला सफल फरमाए. सफल और सफर को बहुत जल्दी अल्लाह ताला आसान फरमाए. आमीन. हमारी ये दुआ है. अस्सलाम वालेकुम. आप लोग शहाब भाई को मिलने के लिए आ जाना. हाँ, कुछ मैसेज शहाब भाई के लिए कौन बोल सकते हैं? उसका हज कबूल करवाए, उसका रास्ता आसान फरमाए. और बोलिए ना. अल्लाह ताला से आप भाई के हज को कबूल फरमाए, इसके सफर को आसान फरमाए
और उसके हज की बरकत से हमें भी हज की तौफीक अता फरमाए। आमीन आमीन या रब्बल आलमीन। और अल्लाह ताला उसकी उम्र में भरपूर मदद फरमाए। आमीन फरमाए। ഞാനിപ്പോ എത്തിയിട്ടുള്ള നവാസ് ഹോട്ടലിലാട്ടോ, നമ്മുടെ ഷ്യാബ്കയെ കാണാൻ വേണ്ടി വന്നായിരുന്നു. ഷ്യാബ്ക ഒരു കിലോമീറ്റർ അകലെയാണ് നിൽക്കുന്നത്, ഭയങ്കര മഴയാണ് നമുക്ക് പുറത്ത് കാണാൻ. അപ്പോൾ ഈ ഹോട്ടല് ചെറിയൊരു ധാബയിലാണ് ഭക്ഷണം കഴിക്കാൻ വന്നിരുന്നത്. ഇവിടെ നാളെയിലും മറ്റൊക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ട് നോക്കാം. आप लोग सबका नाम तो बोल सकते हैं आजी मोहम्मद आप लोग यूपी से आठ सौ किलोमीटर यूपी से कम से कम यहाँ से होगा 600-700 किलोमीटर। आप लोग आपके लिए कुछ मैसेज देना चाहते हैं? अरे मैसेज क्या है उसके लिए, तो हम उनका इंतजार कर रहे हैं, इंतजार कर रहे हैं। एक मुलाकात हो ये जो गाड़ियाँ खड़ी है इसीलिए खड़ी है, जितना भी गाड़ी खड़ा जितना गाड़ी खड़ा खड़ी है വണ്ടികളൊക്കെ ശ്യാമിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവരൊക്കെ ഇവർ പോവാതെ ശ്യാമിനെ കണ്ടിട്ട് പോകാമെന്ന് വരെ പല ഡൽഹിയിലോട്ടും ഹരിയാനയിലോട്ടും പല സ്ഥലത്തോട്ട് പോകാനുള്ള ഈ ആളുകളൊക്കെ ഈ ശ്യാമിനു വേണ്ടി ഇവിടെ വണ്ടി നിർത്തി കാത്തിരിക്കുകയാണ്. എന്തായാലും ശ്യാമിനോടുള്ള സ്നേഹമാണ് ഇവരൊക്കെ കാണിക്കുന്നത്. എന്തായാലും ദിൽസ ശുക്രിയ. രാജസ്ഥാൻ ബഹുത് മെഹർബാനി.